1800കളുടെ കാലത്ത് ഇന്ത്യയിലെ പ്രബല ശക്തികളൊക്കെ തന്നെയും ക്ഷയിച്ചിരുന്നാലും മറാത്ത, മൈസൂർ തുടങ്ങി മിക്കവരും ക്ഷയിച്ചു. അപ്രകാരം ഇന്ത്യയിൽ ശക്തമായി നിലനിന്നിരുന്ന രാജ്യങ്ങളെ തോൽപ്പിച്ചതിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി ബ്രിട്ടീഷുകാർ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണ്ണിലെ സുപ്രീം പവർ തങ്ങളാണെന്ന് കാണിക്കാനായി ഇന്ത്യയിലെ ആധിപത്യ ശ്രമങ്ങളുടെ വേഗത കമ്പനി വർദ്ധിപ്പിച്ചു. അതിനായി തങ്ങളുടെ ഭരണരാഷ്ട്രീയ ഘടനയിലേക്ക് ഇന്ത്യൻ രാജ്യങ്ങളെ കൊണ്ടുവരേണ്ടത് ബ്രിട്ടീഷിൻ്റെ ആവശ്യമായിരുന്നു. അതിനായി അവർ നടപടികളും ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഉണ്ടായ നയമാണ് സബ്സിഡിയറി അലയൻസ് എന്ന പേരിൽ പ്രശസ്തമായത്. ശക്തരായി മാറിയതോടെ രാജ്യങ്ങളുടെ മേലുള്ള ആക്രമണം എളുപ്പവും ലാഭകരവുമായതുകൊണ്ട് തന്നെ റിച്ചാർഡ് എല്ലസ്ലി നിർമ്മിച്ച ഇത് വളരെ ശക്തമായി തന്നെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. ഈ നയം ഏതായാലും ബ്രിട്ടീഷിൻ്റെ ഗൂഢതന്ത്രങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു. ഇതനുസരിച്ച് ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് പ്രത്യേക സൈന്യം പാടില്ലായിരുന്നു. പകരം ബ്രിട്ടീഷിൻ്റെ സേന രാജ്യത്ത് നിലയുറപ്പിക്കുകയും രാജ്യത്തിന് സംരക്ഷണം നൽകാനും ബാധ്യസ്ഥരാകും. ഇതിന് പകരമായി രാജാവ് വർഷം തോറും ബ്രിട്ടീഷിന് ഒരു തുക നൽകുകയും വേണം. ഇനി ഇന്ത്യൻ രാജാക്കന്മാർ കൃത്യമായി പണം നൽകിയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ കമ്പനിയുടെ അധികാരത്തിലേക്ക് വരികയും ചെയ്യും എന്നതൊക്കെ ആയിരുന്നു ഇതിൻ്റെ വ്യവസ്ഥകൾ. ഇതിൻ്റെ ഭാഗമായി രാജ്യകാര്യങ്ങളിൽ ഇടപെടില്ല എന്ന നയമുണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാർ അത് സ്വാഭാവികമായും പാലിച്ചു കാണില്ലല്ലോ. ഏതായാലും രാജ്യങ്ങളെ ഘട്ടം ഘട്ടമായി കീഴടക്കുന്നതിനുള്ള നടപടികൾ ബ്രിട്ടീഷുകാർ ഇതിലൂടെ ആരംഭിച്ചു എന്ന് പറയാം. സ്വന്തമായി സൈന്യമില്ലാതെ ബ്രിട്ടീഷിനെതിരെ ആരും പ്രതികരിക്കില്ല എന്നതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈ നയങ്ങളിലൂടെ ഇന്ത്യൻ മണ്ണിൽ എതിരാളികളില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങി. പിന്നീട് ലോർഡ് ഡൽഹൌസി ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആവുന്നത് 1848ലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വികസനം വേഗത്തിലാക്കുമെന്നും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ അവസാനം അടുത്തു തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്രകാരം സിഖ് യുദ്ധം കഴിഞ്ഞതോടെ ഡൽഹൌസി പുതിയൊരു നയവുമായി വരികയും ചെയ്തു. മറ്റൊരർത്ഥത്തിൽ നേരത്തെ പ്രയോഗിച്ച സബ്സിഡിയറി അലയൻസിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് കൂടി ആണ് ഇതെന്ന് പറയാം. രാജ്യങ്ങളെ തങ്ങൾക്ക് കീഴിൽ കൂട്ടിച്ചേർക്കുന്നതിനായുള്ള പുതിയ നയത്തിൻ്റെ പേര് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നതാണ്, അഥവാ ദത്താവകാശ നിരോധന നിയമം. പല ഇന്ത്യൻ രാജാക്കന്മാരുടെയും പ്രവർത്തനത്തിൽ അസന്തുഷ്ടരായിരുന്ന ബ്രിട്ടീഷുകാർ അതിനൊരു മാറ്റം വരണമെന്നും ആ രാജ്യങ്ങൾ നേരിട്ടേറ്റെടുത്താൽ കൂടുതൽ ലാഭം കൊയ്യാമെന്നും കണക്ക് കൂട്ടിയിരുന്നു. അതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു ഇതെന്ന് പറയാം. ഈ പുതിയ നയമനുസരിച്ച് ഏതെങ്കിലും രാജ്യത്തെ ഭരണാധികാരി പുത്രനില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ ആ രാജ്യം കമ്പനിയുടെ ഭാഗമാകും എന്നതായിരുന്നു ഈ വ്യവസ്ഥ. ഈ നയമനുസരിച്ച് ധാരാളം രാജ്യങ്ങളും ബ്രിട്ടീഷിൻ്റെ നിയന്ത്രണത്തിൽ വരികയുണ്ടായി. 1848 സതാറയും നാഗ്പൂരും കൂട്ടിച്ചേർക്കുകയുണ്ടായി. 1852 ഉദയ്പൂർ തുടങ്ങി അനേകം രാജ്യങ്ങൾ. 1854 ജാൻസി രാജ്യവും കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇവിടെയാണല്ലോ റാണി ലക്ഷ്മിഭായിയുടെ കഥ വരുന്നത്. ഡൽഹൌസി രാജ്യങ്ങളെ കീഴടക്കുന്നതിന് വേഗത കൂട്ടുകയും പഴയ ഭരണാധികാരികളെ അംഗീകരിക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാട്ടുകയും ചെയ്തിരുന്നു. ബിത്തൂരിലേക്ക് നാടുകടത്തപ്പെട്ട മറാത്ത രാജാവ് ബാജിറാവു രണ്ടാമൻ്റെ മരണത്തോടെ ഡൽഹൌസി അവർക്ക് നൽകിയിരുന്ന പെൻഷൻ നിർത്തലാക്കുക പോലും ചെയ്തു. ഡൽഹൌസിയുടെ മറ്റൊരു ലക്ഷ്യമായിരുന്നു ഔധ എന്ന രാജ്യം. എന്നാൽ ബാറ്റിൽ ഓഫ് ബക്സറിനിപ്പുറം ബ്രിട്ടീഷ് സഖ്യത്തിൽ നിലനിന്നിരുന്ന ഈ രാജ്യത്തെ നിയമപരമായി കൈക്കലാക്കാൻ ബ്രിട്ടീഷ് ബുദ്ധിമുട്ടി. അവിടെയുള്ള നവാബിന് മക്കളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പുതിയ നയങ്ങളും ഫലിച്ചില്ല. എങ്കിലും 1856 അവിടുത്തെ ഭരണം കെട്ടഴിഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹൌസി ഔധിനെ ഏറ്റെടുക്കുകയുണ്ടായി. നവാബായ വാജിദ് അലി ഷായെ ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിലേക്ക് നാടുകടത്തി. ഔധിലെ ഭരണം കെട്ടഴിഞ്ഞതാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ സഖ്യത്തിലായിരുന്നല്ലോ അവർ എത്രയോ കാലങ്ങളായി. മറ്റൊരർത്ഥത്തിൽ ബ്രിട്ടീഷ് തന്നെയാണ് ഔധിലെ ഭരണം പല രീതിയിൽ നിയന്ത്രിച്ചിരുന്നത്. ഔധിലെ കച്ചവടത്തിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡൽഹൌസി ഇതിനെ നേരിട്ടേറ്റെടുത്തത് എന്ന് ചരിത്രം പറയുന്നു. കോട്ടൺ നിർമ്മിച്ചിരുന്ന ബേറാർ മേഖല 1853 ലോർഡ് ഡൽഹൌസി ഇതുപോലെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ആ കാലത്ത് ബ്രിട്ടീഷിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സാമ്രാജ്യത്വ വികസന നയം വളരെ വേഗം അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തി. ഇത്തരത്തിൽ ഇന്ത്യയിലെ ജനങ്ങളൊന്നാകെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ ഉണ്ടാവുകയുണ്ടായി. രാജ്യങ്ങളുടെ അധികാരികളായി മാറിയ ബ്രിട്ടീഷുകാർ സാമ്പത്തികമായി രാജ്യങ്ങളെ അങ്ങേയറ്റം ചൂഷണം ചെയ്തത് രാജ്യത്തെ ജനങ്ങളെ ദുരിതക്കയത്തിലുമാക്കി. അപ്രകാരം അത് 1857 മുന്നേറ്റത്തിന് കാരണമായി മാറി. കമ്പനി ആർമിയിലെ ഇന്ത്യൻ പട്ടാളക്കാരിൽ തുടങ്ങിയ ചെറിയ പ്രശ്നം പെട്ടെന്ന് തന്നെ ചൂഷണം അനുഭവിച്ചിരുന്ന രാജ്യങ്ങളിൽ തീയായി മാറി. അപ്രകാരം രാജാക്കന്മാരും മറ്റും ബ്രിട്ടീഷിനെതിരെ പട നയിക്കുകയും ചെയ്തു. എങ്കിലും പല രാജ്യങ്ങളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ആവശ്യാനുസരണം ചതിച്ചതും ചൂഷണം ചെയ്തതുമായ രാജ്യങ്ങളും ജനങ്ങളും ഈ പോരാട്ടത്തിൽ പങ്കെടുത്തു എന്ന് പറയാം. ഏതായാലും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടെങ്കിലും ഇത് ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യൻ ഭരണം അവസാനിക്കുന്നതാണ്. 1858 ഓഗസ്റ്റ് 2 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും കമ്പനിയെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണ ചുമതല ക്യൂൻ വിക്ടോറിയയിലേക്ക് വന്നു ചേരുകയും ചെയ്തു. അപ്രകാരം 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതുവരെയും നീണ്ടുനിന്ന
ഇന്ത്യൻ ദേശീയത ഉണർന്ന ധാരാളം പോരാട്ടങ്ങളും നിയമങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരോജ്വലമായ ജീവിതങ്ങളും കണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അവിടെ തുടക്കം കുറിച്ചു.